കുക്കിംഗ് ബൊട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് റെസിപ്പിയാണ്, ഡ്രാഗൺ ചിക്കൻ. നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ, ഓർഡർ ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം ആണല്ലോ ഡ്രാഗൺ ചിക്കൻ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ സെലക്ട് ചെയ്ത് ഓളൊന്നു കൂടി കൊടുക്കാൻ മറക്കരുതേ. ഞാനിവിടെ 1/2 kg ബോൺലെസ് ചിക്കൻ വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രാഗൺ ചിക്കന് പൊതുവേ എല്ലില്ലാത്ത ചിക്കനാണ് എടുക്കാറുള്ളത്. ഇനി ഇതിലേക്ക് 1 teaspoon കുരുമുളക്, 1 teaspoon കാശ്മീരി മുളക് പൊടി, 1 teaspoon സോയാ സോസ്. സോയാ സോസ് കൂടിപ്പോകാൻ പാടില്ല, എങ്കിലും ഒത്തിരി ഡാർക്കായി പോവും. ഇനി 1 muttayude വെള്ളം മാത്രം എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം 2 tablespoon കോൺഫ്ലോർ, 1 tablespoon മൈദ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്കല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 hour അടച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് കൊടുക്കരുത്, ഓരോന്നോരോന്നായി മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും കോൺഫ്ലവറൊക്കെ ചേരുന്നത് കൊണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, വളരെ തിന്നായി കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. 2 sides ഒന്ന് തിരിച്ച് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. നല്ല ഡാർക്ക് കളർ ആവേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ഒരു ബ്രൗൺ കളർ വന്നിരിക്കുന്നത് നമ്മൾ സോയാ സോസ് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇതുപോലെ എല്ലാ പീസസും ഫ്രൈ ചെയ്ത് എടുക്കണം. ചിക്കൻ നിങ്ങൾക്ക് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് സ്പ്രിംഗ് ഒണിയൻ, 4 ഉണക്കമുളക് നീളത്തിന് കട്ട് ചെയ്തെടുക്കണം. ഉണക്കമുളകിൽ അല്ലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 tomato വേവിച്ച് അതിൻ്റെ പേസ്റ്റും കൂടെ എടുക്കണം. ഇനി ഒരു പാനിലേക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് 2 tablespoon അതിലേക്ക് ഒഴിച്ച് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് 1 tablespoon ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എരിവ് അധികം വേണ്ടാത്തവരാണെങ്കിൽ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും കാശ്മീരി ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സാധാരണ മുളക് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഡ്രാഗൺ ചിക്കനിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചില്ലി ഫ്ലേക്സ് ആണ്. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന ഒരു ടേസ്റ്റാണ് ഡ്രാഗൺ ചിക്കനുള്ളത്. 1/2 tablespoon എണ്ണയും കൂടി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. എണ്ണ നേരത്തെ തന്നെ ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഇളക്കിയ ശേഷം 1/4 glass ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാലും മതി. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അതിൽ നിന്ന് 2-3 pieces മാറ്റി വെച്ച ശേഷം ഒന്ന് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്ത വെള്ളമാണ് ഇത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 3 tablespoon ടൊമാറ്റോ സോസും, 1 tablespoon ചില്ലി സോസും, 1 teaspoon സോയാ സോസും ചേർത്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും സോയാ സോസ് കൂടിപ്പോകാൻ പാടില്ല, ഒന്ന് കുറച്ചൊഴിച്ച് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒത്തിരി ഡാർക്ക് കളറായി പോവും. എല്ലാ സോസും ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ക്യാപ്സിക്കവും ഉണക്കമുളകും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സോസ് എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കണം. തേനില്ല എങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതോടൊപ്പം വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തിടാം. ചിക്കനോടൊപ്പം കാഷ്നട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തിടുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഡ്രാഗൺ ചിക്കനിൽ നമ്മൾ ടൊമാറ്റോ സോസ് കൂടുതൽ ചേർക്കും, അതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കും. കാരണം അതിൽ ആ സോസിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ചേർത്ത ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. നല്ല എരിവും പുളിയും മധുരവുമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.